वेलकम बैक टू माय चैनल अडोरा इन फ्रेम अब इन वीडियो का नम्मुडे फ्लोस बोबिन्स एंगने नमुक्क अदिनत्तु नूल चुट्टियेडुक्कान्नाण ओरु सिंपल ओरु वीडियो आण पक्षेंगिल एन्नाल कूडी चिलर्क्क इत अरियिल्लायिरिक्कुम इत एंगनेयाण चुट्टुन्नेन्नुळ्ळत അപ്പോൾ നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇത് ഇതാണ് നമ്മുടെ ഫ്ലോസ് ബോബിൻസ്. അപ്പം ഇതിൽ നമ്മൾ ഇതുപോലുള്ള ഹാൻഡ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ത്രെഡ് ചുറ്റാനാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാനിതിപ്പം എങ്ങനെയാണത് നമുക്ക് ഇതിനകത്തേക്ക് ചുറ്റിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കാരണം നമ്മളിതിപ്പം കുറച്ച് കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ട് വെക്കുമ്പോൾ നമ്മൾ സാധാരണ മെഷീൻ നൂല് പോലെ അല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക കെട്ടു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇതിനകത്ത് എന്തെങ്കിലും ചുറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അത് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു ത്രെഡ് വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് ഇത് വിൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം പെട്ടെന്ന് എടുക്കാം, നമുക്ക് കളറൊക്കെ മാച്ച് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും ഓരോ ഷെയ്ഡ് അനുസരിച്ച് വെക്കുകയാണെങ്കിലൊക്കെ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ രണ്ട് പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് എടുത്തു മാറ്റാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതേ ത്രെഡിന്റെ നമ്പർ കണ്ടില്ലേ ഇവിടെ 072A, ഇതാണ് ഈ ഒരു ത്രെഡിന്റെ ഷെയ്ഡിന്റെ നമ്പർ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബോബിനകത്തേക്ക്, അതായത് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഇവിടെ വെറുതെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും വേണമെങ്കിൽ നമ്മുടെ പെർമനന്റ് മാർക്കർ വെച്ചിട്ട് വല്ലതും എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം. അതൊന്നും ആവശ്യമില്ലെങ്കിൽ അങ്ങനെ വിടാം. പക്ഷെ എങ്കിൽ നമുക്ക് ഇനിയൊരു ആവശ്യം വരുമ്പം സെയിം കളറ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് വാങ്ങുമ്പോഴും ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു നമ്പർ പറഞ്ഞാൽ മതിയാവും. ഇപ്പൊ ഇത് ആങ്കറിന്റെയാണ്, ആങ്കറിന്റെ 072A എന്ന് പറയുമ്പം ഈ ഒരു ഷെയ്ഡ് തന്നെയായിരിക്കും വരും. അപ്പം അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ ഒട്ടിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ നൂലൊന്ന് നൂലിന്റെ ഒരു സെന്റർ പോർഷൻ എടുക്കുക. ഇതിപ്പോ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പം അതിന്റെ ഒരു നടുവശം എടുത്തിട്ട് നമുക്ക് നൂലിനൊന്ന് നിവർത്തിടാം. കണ്ടോ, അപ്പം ഇതിന്റെ ഒരു അറ്റം നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ടേക്കാം. അപ്പൊ ഞാനതൊക്കെ നിവർത്തിട്ടുണ്ട്. അപ്പൊ അതേ ഒരു മെത്തേഡിൽ തന്നെ നിവർക്കുവാണെങ്കിൽ നമ്മൾ കെട്ട് വീഴാതെ കുരുക്ക് വീഴാതെ തന്നെ നമുക്ക് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എവിടെന്നെങ്കിലും ഒരു അറ്റം പിടിച്ച് വലിക്കുമ്പോഴാണ് അത് ആകെ ഫുള്ള് നോട്ട് വീഴുക. അപ്പൊ ഇതിങ്ങനെ എടുക്കാം. ഈ ഒരു പോർഷൻ ഉണ്ടോ, രണ്ട് സൈഡിൽ രണ്ടൊരു ഇതുമാതിരി ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ എൻഡിലാവുമ്പോഴത്തേക്കും നമ്മളിതേ നെക്സ്റ്റ് ആ കട്ടിലേക്ക് നൂലിറക്കി വെച്ചു കൊടുക്കാം. ഇതേപോലെ ഇത്രയേ ഉള്ളൂ, ഇതിനി ഇവിടെ നിങ്ങൾ നീങ്ങില്ല. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ.